നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ പലപ്പോഴും മറന്നുകിടപ്പുള്ള പല കാര്യങ്ങളും ഓർമ്മ വരികയും അതിൻ്റെ വെളിച്ചത്തിൽ ബന്ധുമിത്രാദികളെയും ഗുരുകാരണവന്മാരെ കാണുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുവാനും അവസരമുണ്ടായിത്തീരും. ഒരു പക്ഷേ ഓണാഘോഷത്തിൻ്റെ ചില ഭാഗങ്ങളെല്ലാം ഒഴിവാക്കി ഇങ്ങനെ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി മാനസികമായി തയ്യാറാകുന്നത് ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്കൊക്കെ തന്നെ ജന്മനാട്ടിലേക്ക് വരാൻ സാധിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ പ്രാദേശികമായിട്ടുള്ളവരെയും ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും സഹപ്രവർത്തകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വിപുലമായിട്ടുള്ള ഓണാഘോഷം അന്യനാട്ടിൽ നടത്തുവാൻ അവസരമുണ്ടായിത്തീരും. ഒരു പക്ഷേ ഇതിൽ ചെറുത് കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കുവാനും വിജയം കൈവരിക്കുവാനും സാധ്യതയുണ്ട്. റോഡ് വികസനത്തിന് ഭൂമി വിട്ടുകൊടുക്കേണ്ടതായുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. എന്നിരുന്നാൽ പോലും വികസനം വരിക എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുവാൻ തക്കവണ്ണം സ്വല്പം പണം നഷ്ടപ്പെട്ടാലും പോലും ഇങ്ങനെ അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വികസ്വര രാജ്യത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാൻ ഒരു അപേക്ഷകൾ നൽകിയതിൻ്റെ പ്രാരംഭം എന്ന നിലയിൽ പണമടയ്ക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. ചില രേഖകളെല്ലാം തന്നെ ആദ്യം സമർപ്പിക്കുന്ന പക്ഷം അത് അനുകൂലമായി തീരുവാനും ഒരു പക്ഷേ 3-4 മാസത്തിന് ശേഷമേ അതിനൊരു നടപടിക്രമങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പണമടയ്ക്കുവാൻ പോലും സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഈ ഒരു മാസത്തിൽ എല്ലാ കാര്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഓണക്കാലാവധി ലഭിക്കുമെങ്കിൽ പോലും പലപ്പോഴും ഗൃഹത്തിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ അവസരം, മറ്റു ചിലർക്ക് സഹപ്രവർത്തകർക്ക് പലർക്കും പകർച്ചവ്യാധി വരുന്നത് വഴി ജോലി സ്ഥലത്ത് ചെന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ പോലും അധ്വാന ഭാരം വർദ്ധിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയും ഏറ്റെടുക്കേണ്ടതാണ്. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ സുവ്യക്തമായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായി തീരാൻ അവസരമുണ്ടാകും. വാഹനോപയോഗത്തിൽ മാസത്തിൻ്റെ 2-ാമത്തെ പകുതിയിൽ അമിത വേഗത ആവുന്നതും ഒഴിവാക്കുന്നതും ഉറക്കമൊഴിച്ചിട്ടുള്ള യാത്ര നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതുമാണ്. പലപ്പോഴും ഓണാഘോഷത്തിനോടനുബന്ധമായി പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ പലരും അതിനുവേണ്ടി തയ്യാറാകുമെങ്കിൽ പോലും മേൽപ്പറഞ്ഞ വിധത്തിൽ അമിത വേഗതയിലുള്ള വാഹന ഉപയോഗമൊക്കെ തന്നെ നിർബന്ധമായിട്ട് നിയന്ത്രണം വേണ്ടതുമാണ്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് പ്രാണായാമം വ്യായാമം യോഗയൊക്കെ തന്നെ ശീലിക്കാൻ അവസരമുണ്ടായിത്തീരും. ചില കാല അഭിലാഷപ്രാപ്തിയായ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. ബന്ധുമിത്രാദികളുടെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും സാധ്യതയുണ്ട്. പലവിധത്തിലുള്ള പദ്ധതികൾ സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രൂപരേഖ തയ്യാറാവുകയും പ്രാഥമികമായിട്ടുള്ള രൂപരേഖകളെല്ലാം സമർപ്പിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുന്നതിനാൽ പുതിയതായിട്ടുള്ള ഉള്ളതിൻ്റെ ധ്രുവീകരണത്തിനും അല്ലെങ്കിൽ വിപുലീകരണത്തിനും തുടക്കം കുറിക്കാൻ അവസരമുണ്ടായിത്തീരും. സേവന സാമർഥ്യത്താൽ സർവകാര്യ വിജയം നേടുവാൻ സാധ്യതയുണ്ട്. മേലധികാരികളുടെ അഭാവത്താൽ ചുമതലകളെല്ലാം നിർവഹിക്കേണ്ടതായ സാധ്യത കാണുന്നു. പലപ്പോഴും അവധി ദിനങ്ങളിൽ പോലും ജോലി ചെയ്യുന്ന ഒരവസ്ഥയിൽ ഇതിന് പകരമായിട്ട് ഡിസംബർ മാസത്തിൽ കൂടുതൽ അവധി ലഭിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ പ്രയത്നിക്കാനും ഒരുപക്ഷെ ആ സമയത്ത് ജന്മനാട്ടിലെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുക എന്ന സങ്കല്പം അതിന് തക്കവണ്ണം ഉള്ളൊരു വിഭാവനം ചെയ്യുവാൻ സാധ്യത കാണുന്നതുമുണ്ട്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ അവസരത്തിന് സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള വാക്ക് തർക്കങ്ങളിൽ മധ്യസ്ഥതയ്ക്ക് പോകുവാനും
യുക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനോ അല്ലെങ്കിൽ നിർദ്ദേശിക്കുവാനോ സാധ്യത കാണുന്നു. പലപ്പോഴും അറിവുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കുമോ എന്ന ധാരണയോടുകൂടി പല കാര്യങ്ങളിൽ നിന്നും പിൻവലിയുന്ന സ്വഭാവം ഉണ്ടാകുന്നത് മാറ്റി ഒഴിവാക്കി ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു കഴിവും പ്രാപ്തിയും അതിന് തക്കവണ്ണമുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും അത്തം നക്ഷത്രക്കാർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനും മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനം ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആറുമാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉയർന്നൊരു തസ്തികയ്ക്ക് അവസരം വന്ന് ചേരുവാൻ ഇടയുണ്ട്. മാതാപിതാക്കളോടൊപ്പം ഓണം വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ ആഘോഷിക്കാൻ അവസരമുണ്ടാകുന്നത് വഴി ആശ്വാസമുണ്ടായിത്തീരും. ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിൽ വരുവാനും സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകുന്നത് വളരെ ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട്. എന്നാൽ വിപുലമായിട്ടുള്ള ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കി അതിനു വേണ്ടിയുള്ള പണം ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഗൃഹനിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരമുണ്ടായിത്തീരും. വിപണന വിതരണ മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നത് വഴി നിലവിലുള്ള ജോലി ഉപേക്ഷിക്കണമോ എന്ന ഒരു ആശങ്ക ഉണ്ടാകുമെങ്കിൽ പോലും മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരമോ ജീവിത പങ്കാളിയുടെ ആശയപ്രകാരമോ തൽക്കാലത്തേക്ക് ജോലി രാജിവെക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവാനുള്ള സാധ്യതയുണ്ട്. പഠിച്ച വിഷയത്തിനോട് ബന്ധപ്പെട്ട് ഉപരിപഠനത്തിന് അവസരം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിന് യോഗമുണ്ട്. പൊതുവെ ജോലിയിലിരിക്കുന്നവർക്ക് പഠിക്കാനും വിദ്യാർത്ഥികൾക്ക് താൽക്കാലികമായിട്ടുള്ള ജോലികൾ ചെയ്യുവാനും അവസരമുണ്ടാകുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. ഏകാഭിപ്രായത്തോടുകൂടിയതായിട്ടുള്ള അപേക്ഷകളെല്ലാം സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ തൃപ്തികരമായിട്ടുള്ള ഉദ്യോഗമാറ്റത്തിന് സാധ്യത കാണുന്നതുമുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം അവസരങ്ങളുണ്ടായിത്തീരും. പുത്രപൗത്രാദി സംരക്ഷണത്താൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുവാനൊരു അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങളിലും വിരുന്ന സൽക്കാരത്തിലും പങ്കെടുക്കുവാൻ അവസരമുണ്ടായിത്തീരും. പല കാര്യങ്ങളിലും നേതൃത്വ സ്ഥാനം നൽകുവാൻ അവസരമുണ്ടാകുന്നത് വഴി തീർത്തും അവിചാരിതമായിട്ടാണ് എന്നിരുന്നാൽ പോലും പല കാര്യങ്ങളും പഠിക്കാനുള്ള അവസരത്തെ ഇത് വിനിയോഗിക്കുവാൻ ഇടയുണ്ട്. സാഹസ പ്രവൃത്തികളിൽ നിന്നും പരമാവധി പിന്മാറുന്നത് നന്നായിരിക്കും. വൈജ്ഞാനികമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ട് ആനുകൂല്യങ്ങളും അംഗീകാരവും ലഭിക്കുന്നത് വഴി ഒരു ആത്മപ്രചോദനം എന്ന നിലയിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പല പദ്ധതികൾക്കും തുടക്കം കുറിക്കുവാനോ ഏറ്റെടുക്കുവാനോ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനോ അവസരമുണ്ടാകുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നത് വഴി സമാധാനത്തിന് യോഗം കാണുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ചും സുതാര്യതയുള്ള പ്രവർത്തനങ്ങളാലും വിരോധികളായിരുന്ന പലരും ലോക്യം കൂടുവാൻ അവസരമുണ്ടായിത്തീരും. ഈ അലോക്യാവസ്ഥകളെല്ലാം മറന്നുകൊണ്ട് അവർക്ക് എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും നൽകുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം പോലും ചെയ്യുവാനും സാധ്യതയുണ്ട്. യുവതലമുറയിലുള്ളവരുടെ അനൈക്യത കാരണം ഒരുപക്ഷെ ഗൃഹത്തിൽ നിന്ന് മാറി താമസിക്കുവാനോ ഒരുപക്ഷെ സമൂഹമായിട്ട് താമസിച്ച് ജോലി ചെയ്യുന്ന പലർക്കും മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാകുവാനോ മാറി താമസിക്കുവാനോ തീരുമാനിക്കും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ വ്യവസായം നവീകരിക്കണം എന്ന നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നത് ശരി. എന്നാൽ നവീകരിക്കാൻ വേണ്ടി പണം മുതൽ മുടക്കുന്നതിൽ നിന്നും സാമ്പത്തികമായുള്ള നേട്ടമുണ്ടാകുമോ എന്ന ധാരണ
വളരെ കുറവുള്ളതിനാൽ തൽക്കാലത്തേക്ക് ഇതിന് പിന്മാറുവാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കൾക്കിടയിലുള്ള വസ്തുതർക്കം പരിഹരിക്കുവാൻ മധ്യസ്ഥതയ്ക്ക് പോകുവാനിടയുണ്ട്. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിച്ചതിനാൽ ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ തന്നെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. ആധ്യാത്മികാത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കാനിടവരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. പലരും പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നല്ല അംശങ്ങളെല്ലാം സ്വീകരിച്ചും കൊണ്ട് മറ്റുള്ള അനിഷ്ടമായിട്ടുള്ള അംശങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു ധ്രുവീകരണത്തിന് സ്വയമേവ തയ്യാറാകുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പൊതുവെ അമിത വേഗതയിലുള്ള വാഹന ഉപയോഗം ആവുന്നതും ഒഴിവാക്കുന്നതും നന്നായിരിക്കും. നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങൾക്കും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും അഹോരാത്രം പ്രവർത്തിക്കുകയും ഈശ്വര പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിലെല്ലാം ശുഭപരിസമാപ്തിയിൽ എത്തിക്കുവാനൊരു കഴിവും പ്രാപ്തിയും അറിവും അവസരങ്ങളും ചിത്രനക്ഷത്രക്കാർക്ക് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ വന്ന് ചേരുവാനിടയുണ്ട്. നമസ്കാരം.